ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ചലഞ്ചിൻ്റെ ഹെയർ കെയർ ചലഞ്ചിൻ്റെ ഡേ 3 ആണ് കേട്ടോ. അപ്പം ഇന്നലെ എല്ലാവരും ഓയിലിട്ട് നന്നായിട്ട് വെള്ളം വെറുതെ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞാൽ മതിയായിരുന്നു. അപ്പോൾ ഇന്നലെ പാക്കോ കാര്യങ്ങളോ വേറെ ഒന്നുമില്ല. ഫുഡ് കഴിക്കാനുള്ളത് കഴിക്കുക, അതുപോലെ തന്നെ ഇൻവെർഷൻ മെത്തേഡ് ചെയ്യുക, അത്രയും കാര്യങ്ങളെ ഇന്നലത്തെ ദിവസം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇന്നത്തെ ദിവസം, ഇന്ന് ഇപ്പോൾ ഡേ 3 ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തലേ ദിവസം തന്നെ, അതായത് നിങ്ങൾ ചെയ്യണേൻ്റെ തലേ ദിവസം രാത്രി തന്നെ ഓയിൽ ചെയ്യുക. അപ്പം ആദ്യം ജടയൊക്കെ കളഞ്ഞു. അപ്പം ഞാനിതിപ്പം ആ ഒരു ഒനിയൻ ജ്യൂസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് വന്നിട്ട് നൈറ്റിൽ മുടി ചീകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ മുടി കൊഴിച്ചിൽ എത്രയുണ്ടെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ആദ്യം നന്നായിട്ട് കോമ്പ് വെച്ചിട്ട് പല്ലകലമുള്ള ഭാഗം, കോമ്പിൻ്റെ പല്ലകലമുള്ള ഭാഗം വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ചീകി കൊടുക്കുക. ആദ്യം മുടിയിൽ കൈകൊണ്ട് ജട കളഞ്ഞിട്ടാണ് കേട്ടോ ഞാനിപ്പം ചീകി കൊടുക്കുന്നത്, അല്ലെങ്കിൽ മൊത്തത്തിൽ പൊട്ടിപ്പോകും. അപ്പോൾ നിങ്ങൾ ആദ്യം കൈകൊണ്ട് നന്നായിട്ട് ജടയൊക്കെ കളഞ്ഞിട്ട് കോമ്പ് കൊണ്ട് ചീകി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. സാധാരണ മുടി ഓരോ കെട്ടുകളായിട്ട് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും, അതായത് ചീകയൊന്നും വേണ്ട, അല്ലാണ്ട് തന്നെ കൊഴിഞ്ഞു കൊഴിഞ്ഞ് തുമ്പത്ത് നിന്ന് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പോകുന്ന വഴികളിലും ഒക്കെ ബെഡിലും ഒക്കെ മുടി തന്നെയായിരുന്നു. അപ്പം കഴിഞ്ഞ ലാസ്റ്റ് ഞാനൊരു വീഡിയോ ഇട്ടതിൽ എൻ്റെ ഹെയറിൻ്റെ തിക്നെസ്സും ഇപ്പോഴത്തെ എൻ്റെ ഹെയറിൻ്റെ തിക്നെസ്സും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം മുടി നഷ്ടമായിട്ടുണ്ടെന്ന്. അപ്പം അത് കഴിഞ്ഞിട്ട് ഹെയറൊക്കെ നന്നായിട്ട് കോംബ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓയിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓയിൽ എടുക്കുമ്പോൾ നിങ്ങൾ വളരെ കുറച്ചൊരു ഒരു 3-4 ഡ്രോപ്സ് ഓയിൽ മതി. അപ്പോൾ അത് നന്നായിട്ട് സ്കാൽപ്പിലൊക്കെ എല്ലായിടത്തും ഒന്ന് ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് ജസ്റ്റ് ഒരു മസാജ് കൊടുക്കാം. അപ്പോൾ തലേദിവസം രാത്രിയിൽ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ ഇരട്ടി ബെനിഫിറ്റ് ആണ് കേട്ടോ. മുടി നന്നായിട്ട് വളരാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊണ്ട് രാത്രിയിൽ കിടക്കാൻ പറ്റാത്തവർക്ക് നിങ്ങളത് ചെയ്യേണ്ട കേട്ടോ, സ്കിപ്പ് ചെയ്തോളൂ. നിങ്ങൾക്ക് പറ്റുന്ന സമയം രാവിലെ കുളിക്കുന്നതിന് മുന്നേ അങ്ങനെയുള്ള സമയത്ത് ഓയിൽ ആപ്ലിക്കേഷൻ നടത്തിയാൽ മതി കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ട് ഇവിടെ വോയിസ് ഓവറിന്. അപ്പോൾ അതിനുശേഷം ഞാൻ ഹെഡ് മസാജർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത് നല്ലതാണ് കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഓയിൽ വെച്ച് നന്നായിട്ടൊന്ന് മസാജൊക്കെ ചെയ്ത് കൊടുത്തിട്ട് മുടി നന്നായിട്ട് ചീകി പിന്നി കെട്ടി വെക്കുക കേട്ടോ. അപ്പം ഞാൻ പിന്നി കെട്ടിയാണ് വെക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ട് അങ്ങനെ തന്നെ കെട്ടി വെക്കുക കേട്ടോ. പിന്നെ ഇട്ട് കഴിഞ്ഞാലുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞത് രാവിലെ ആകുമ്പോൾ ജട കെട്ടത്തില്ല, അങ്ങനെ തന്നെ ഇരിക്കും. അല്ലാണ്ട് കെട്ടിവെക്കുകയാണെങ്കിൽ എൻ്റെ മുടി പെട്ടെന്ന് ജട കെട്ടുന്ന മുടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് അതിനകത്ത് ഉടക്ക് വീഴും. അപ്പോൾ നെക്സ്റ്റ് മോർണിംഗിൽ ഞങ്ങൾ കറിവേപ്പില പൊട്ടിക്കാൻ പോയതാണ് കേട്ടോ. അപ്പം ഒരു 4-5 കറിവേപ്പില എന്തായാലും മസ്റ്റായിട്ടും കഴിക്കുക. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മോര് കുടിക്കുന്ന രംഗമാണ് കേട്ടോ ഇത്. അപ്പം മോര് കുഞ്ഞുപെണ്ണിന് നല്ല ഇഷ്ടമായി കേട്ടോ.
അപ്പൊ അതൊക്കെ കഴിഞ്ഞു. അപ്പൊ ആളിത്തിരി ഒന്ന് ഉറങ്ങി കിട്ടിയ നേരത്തിന് ഞാൻ ബാക്കി എന്റെ മുടിമേലുള്ള പണിക്ക് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്നലെ മുടി പിന്നി കെട്ടി വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പൊ അതൊക്കെ അയച്ചു. നന്നായിട്ട് ഇനി ഹെയർ ഒന്ന് കോംബ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് കോംബ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പൊ ഇൻവേർഷൻ മെത്തേഡ് എല്ലാരും എന്തായാലും ഈ ഒരു 90 days എന്തായാലും ചെയ്തിരിക്കണം കേട്ടോ. അതിന്റെ ഒരു റിസൾട്ട് എന്തായാലും ഈ ഒരു 90 days കഴിയുമ്പോഴത്തേക്കും കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾക്കത് നിങ്ങൾക്ക് എപ്പോഴാണോ ടൈം കിട്ടുക ആ ഒരു സമയത്ത് ചെയ്തു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ഒരു 7 days കറക്റ്റായിട്ട് ഒരു കാര്യം ഫോളോ ചെയ്ത് അങ്ങനെ ഒരു മാസം കൊണ്ടുപോകുന്നതാണ് കേട്ടോ. അതായത് ഒരു 7 days കറക്റ്റായിട്ട് ഇടവിട്ടുള്ള ദിവസങ്ങളിൽ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പം അത് ഒരു 7 days ഇതിപ്പോൾ ആദ്യത്തെ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാകും കേട്ടോ എങ്ങനെയാണ് ഈ ഒരു ചലഞ്ച് പോകുന്നതെന്ന്. അപ്പോൾ ഇടവിട്ടുള്ള ദിവസങ്ങളിലായിരിക്കും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്കുള്ള ദിവസങ്ങളിലൊന്നും നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. അതായത് നമ്മൾ ഇൻവെർഷൻ മെത്തേഡ് ചെയ്യുന്നുണ്ട്, രാത്രിയിൽ ഹെയർ ഓയിലിംഗ് ചെയ്യുന്നുണ്ട്, പിറ്റേ ദിവസം വെറുതെ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ, ഷാംപൂ ഒന്നും യൂസ് ചെയ്യല്ല. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഹെയർ പാക്ക് ഇടുന്നുണ്ട്. ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒനിയൻ ജ്യൂസാണ്. ഒനിയൻ ജ്യൂസിൽ ഒരു 2-3 drops നിങ്ങളുടെ ഹെയർ ഓയിലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓരോ വകച്ചിലായിട്ടെടുത്ത് സ്കാൽപ്പിലെല്ലായിടത്തും ആകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇത് ചെയ്യുന്നതിന് മുന്നേ ഒനിയൻ ജ്യൂസ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് മുടിയുടെ തുമ്പത്ത് അതായത് ലെങ്ത്തിലേക്ക് ഓയില് കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ മുടി ഡ്രൈ ആയി പോകത്തില്ല. അപ്പോൾ എൻ്റെ ഒരു ഓയിലി ടൈപ്പ് ഹെയറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം ഓയിലൊക്കെ എൻ്റെ മുടിയിൽ തന്നെ നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പം ഹെയർ ലെങ്തിലേക്കൊന്നും ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാത്തത്. അപ്പോൾ ഡ്രൈ ആയിട്ടുള്ള മുടിക്കാരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലെങ്തിലേക്ക് ഈ ഒരു സമയത്ത് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് വേണം പാക്ക് ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ആഴ്ചയിൽ നമ്മൾ 2 days ഒനിയൻ ജ്യൂസാണ് അപ്ലൈ ചെയ്തത്. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഒനിയൻ ജ്യൂസ് നമ്മുടെ സ്കാൽപ്പിനെ നന്നായിട്ട് ക്ലീൻ ആക്കാൻ ക്ലിയർ ആക്കാൻ സഹായിക്കും. അതായത് ഡാൻഡ്രഫ് ആണെങ്കിലും അഴുക്കുകളാണെങ്കിലും അതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ സ്കാൽപ്പിൽ ഉണ്ടെങ്കിൽ അതായത് എക്സ്റ്റേണലായിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനെയൊക്കെ പരിഹരിക്കാൻ നന്നായിട്ട് സഹായിക്കുന്നതാണ്. അതുവഴി നമ്മുടെ ആ ഒരു ഹെയർ ഫോളിക്കിൾസൊക്കെ ഓപ്പൺ ആകാനും നമ്മൾ ഇനി കൊടുക്കുന്ന കാര്യങ്ങൾ ൊക്കെ മുടിക്കുള്ളിലേക്ക് ചെന്ന് മുടിവേരുകളിലേക്ക് ചെന്നിട്ട് നമ്മുടെ പുതിയ മുടി വളർച്ചയ്ക്കും അതായത് ഹെയർ ഫോള് അതുപോലെ തന്നെ ഹെയർ ഫോള് കുറയ്ക്കാം.